മനസ്സുകളും ആ പാദങ്ങളിൽ അർപ്പിച്ച് ശ്രേയോമാർഗത്തിൽ രാമാന്തികത്തിലേക്ക് പോവുകയും ചെയ്ത സമുജ്വലഭക്തനായ രാവണൻ. പാശ്ചാത്യൻ കവിതയും സാഹിത്യവും വായിക്കുന്ന പോലെ വായിക്കാൻ പഠിച്ച നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഭാരതീയ സാഹിത്യത്തിന്റെയും ഭാരതീയ കലയുടെയും ഭാരതീയ വൈജ്ഞാനികതയുടെയും മർമ്മമറിയാൻ കഴിയണമെങ്കിൽ ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സമുജ്വലമായി വായിക്കാനും പഠിക്കാനും ശിക്ഷാശാസ്ത്രം പഠിക്കണം. വീണ്ടും ഞാൻ വിഷയം വിട്ട് അല്പം പറഞ്ഞുപോയി. സീതയെ ഒന്ന് സ്മരിച്ചവ പറഞ്ഞുപോയതാണ്. ലോകത്തെ എക്കാലത്തെയും മാതൃത്വത്തിന്റെ മഹനീയ മാതൃക, അതുകൊണ്ട് ഓർക്കാതെ പറഞ്ഞുപോയത്. നമുക്ക് തിരിച്ച് ആഞ്ജനേയനിലേക്ക് വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഈ ആഞ്ജനേയൻ രംഗപ്രവേശം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഷ്കിന്ധാകാന്ഡത്തിലാണ്. സന്ദർഭം രാവണൻ സീതയെ കൊണ്ടുപോയി കഴിഞ്ഞു, ജടായു പതനം കഴിഞ്ഞു, ശബരി വൃത്താന്തവും കഴിഞ്ഞു, വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം മൂന്നാം സർഗത്തിലാണ് ആഞ്ജനേയൻ ആദ്യമായി രംഗപ്രവേശം ചെയ്തു. ആഞ്ജനേയൻ രാമലക്ഷ്മണന്മാർക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. നീ ആരാണെന്ന് സംശയഗ്രസ്തരായി രാമലക്ഷ്മണന്മാർ നിന്ന് നോക്കുമ്പോൾ, ചോദിക്കുമ്പോൾ ആണ് ആഞ്ജനേയൻ രാമലക്ഷ്മണന്മാർക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത്. മനോഹരമായ ഒരു മുഹൂർത്തമാണ് അത്. ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ അഞ്ജനാനന്ദനനാണ്. സുഗ്രീവന്റെ മന്ത്രിയാണ്, ബാലിയെ ഭയന്ന് സുഗ്രീവൻ ഋഷ്യമുഖാചലത്തിൽ കഴിയുക. അസാധാരണ ശക്തിയും വീര്യവുമെല്ലാമുള്ള നിങ്ങൾ ഈ വനത്തിൽ എന്തിനാണ് വന്നത്? ഇത് കേട്ട ആഞ്ജനേയനെ ലക്ഷ്മണന് രാമൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചിത്രമാണ്. നിങ്ങൾ കേൾക്കുകയും പരിചയപ്പെടുകയും ചിത്രത്തിൽ കാണുകയും ചെയ്യുന്ന ആഞ്ജനേയനാണോ ഇതെന്ന് പേർത്തും പേർത്തും ആലോചിച്ചു. മൂലം ശരിയായി വായിച്ച് ശക്തമായി ഓർത്തു നോക്ക്. ഏതച്ഛിത്വാ വചനസ്തസ്യ രാമോ ലക്ഷ്മണമബ്രവീത് പ്രഹൃഷ്ടവദന ശ്രീമാൻ ഭ്രാതരം പാർശ്വതസ്ഥിതം. തന്റെ പാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മണനോട് ആഞ്ജനേയന്റെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ പ്രസന്നവദനനായി ഉത്സാഹത്തോടുകൂടി ഇപ്രകാരമുള്ള വാക്കിനെ പറഞ്ഞു.
സജീവോയം കവീന്ദ്രസ്യ സുഗ്രീവസ്യ മഹാത്മനഃ തമേവ കാംക്ഷമാണസ്യ മമാന്തി മിഹാഗതഃ. ഇവൻ മഹാനും വാനരരാജാവുമായ സുഗ്രീവന്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഹിതത്തിനായി എന്റെ സവിധത്തിൽ വന്നു ചേർന്നതാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യം എങ്കിലും തുടക്കം പറയേണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. തമഭ്യഭാഷത സൗമിത്രേ സുഗ്രീവ സജീവം കവിം വാക്യജ്ഞം മധുരൈർ വാക്യൈ സ്നേഹയുക്തമരിന്തമാ. എങ്ങനെയാണ് അഞ്ജനേയൻ ശത്രുനാശകനായ സുഗ്രീവ സജീവൻ ഏത് ശത്രുവിനെയും ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഈ സുഗ്രീവ സജീവൻ ആ കപികുലശ്രേഷ്ഠനായ ഹനുമാനിൽ നിന്ന് മർമ്മം ഗ്രഹിപ്പിക്കുന്ന സ്നേഹപൂർവവും മധുരവുമായ വാണിയെ കേട്ടിട്ട് നീ അവനോട് മധുരമായി പ്രതിവചിക്കണം. അവൻ പറഞ്ഞു നോക്ക്, നീ കേട്ടില്ലേ, ഇനി നീ ചെന്ന് എനിക്ക് ഹിതമായി അവൻ എപ്രകാരമാണോ സുഗ്രീവന്റെ അനുചരനായി വന്നത് അതുപോലെ നീ പറയണം. എന്നിട്ട് അവനെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. നാ ഋഗ്വേദവിനീതസ്യ നാ യജുർവേദധാരിണഃ ന സാമവേദവിദുഷഃ ശക്യമേവം വിഭാഷിതം. നാ ഋഗ്വേദവിനീതസ്യ നാ യജുർവേദവിധാരിണഃ ന സാമവേദവിദുഷഃ ശക്യമേവം വിഭാഷിതും. രാമൻ ആഞ്ജനേയന്റെ വാക്കുകളെ കേട്ടിട്ട് സുഗ്രീവന് വേണ്ടി പറഞ്ഞ മർമ്മഗ്രാഹിയായ വാക്കുകളെ കേട്ടിട്ട് ആ രാമൻ കൊടുക്കുന്നൊരു സർട്ടിഫിക്കറ്റായത് നാ ഋഗ്വേദവിനീതസ്യ. എപ്പോഴാണ് ഒരാൾക്ക് വിനയമുണ്ടാകുന്നത്? ഋഗ്വേദ വിചക്ഷണനാകും. വൈദികി ശ്രുതി സ്മരിച്ചാൽ വിനയം വരും. എന്താ നമുക്കിന്ന് ആധുനിക കാലത്ത് വിനയമില്ലാത്തത്? നമ്മൾ വേദമല്ലല്ലോ പഠിക്കുന്നത്. ഒരു ജന്മം മുഴുവൻ വൈദേശിക ഭാഷയുടെ സ്പെല്ലിംഗ് പഠിക്കാൻ ചെലവാക്കുകയല്ലേ? വേറെ ഒന്നും കയ്യിലില്ലല്ലോ. എന്നിട്ട് കോമൺ സെൻസ് വല്ലതും ബാക്കി കയ്യിലുണ്ടോ? ഏതെങ്കിലും പ്രതിസന്ധിയിൽ ജീവിക്കാൻ പറ്റുമോ ആത്മഹത്യയല്ലാതെ? പഠിത്തം കഴിഞ്ഞ് ഒരു എട്ടാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് മാനിയ ഡിപ്രഷൻ, മാനിയാക്ക് ഡിപ്രഷൻ, ബൈപോളാർ, സ്കിസോഫ്രീനിയ, പാരനോയിയ, പാരനോയിഡ് സ്കിസോഫ്രീനിയ, പോരേ പൂരം. ഗുളികയടിക്കാതെ ഒരു രാത്രി ഉറങ്ങാൻ പറ്റുമോ? എന്നോട് ദേഷ്യം വരുമോ? എന്നോട് ദേഷ്യം വരുമോ? കുറച്ച് ഇല്ലാതില്ല. പറഞ്ഞതിൽ സത്യമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ? ഇല്ല. അപ്പൊ ഒന്ന് ആലോചിക്കുക.
ബുദ്ധിയെ വിനയാന്വിതമാക്കുന്നത് ഋഗ്വേദമാണ്. വൈദികി പ്രാതിശാഖ്യങ്ങളോടും കൽപ്പസൂത്രങ്ങളോടും